ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ അന്തരിച്ച മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന് നാടിൻ്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ അനുശോചിച്ചു. സത്യസന്ധനും കഠിനാധ്വാനിയുമായ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു വി വി പ്രകാശ് എന്ന് രാഹുൽ ഗാന്ധി അനുസ്മരിച്ചു. വി വി പ്രകാശ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വേണ്ടി നിലമ്പൂരിൽ നിന്നും ജനവിധി തേടിയിരുന്നു. ഇന്ന് പുലർച്ചെ 2:30 വീട്ടിൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 55 വയസ്സായിരുന്നു. മലപ്പുറം ഡി സി സിയിലും എടക്കര ബസ് സ്റ്റാൻഡിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹം ഒരു നോക്ക് കാണാൻ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ ഒട്ടേറെ പേരെത്തി. ഹൈസ്കൂൾ പഠനകാലത്ത് തന്നെ കെ എസ് യു പ്രവർത്തനായിരുന്ന വി വി പ്രകാശ് ഏറനാട് താലൂക്ക് ജനറൽ സെക്രട്ടറി, മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചു. 4 വർഷം മുമ്പാണ് മലപ്പുറം ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റായി നിയമിതനായത്. നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച പ്രകാശ് വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ്. വിവിധ നേതാക്കൾ വി വി പ്രകാശിന് അനുശോചിച്ചു. ആത്മാർത്ഥതയും കഠിനാധ്വാനവും കൈമുതലായിരുന്ന പ്രവർത്തകനായിരുന്നു പ്രകാശ് എന്ന് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു. ഒരു വളരെ സൗമ്യനും ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിലപ്പുറം എല്ലാവരോടും ഒരു വ്യക്തിപരമായ ബന്ധം പുലർത്തിയിരുന്ന ഒരു നല്ല മനുഷ്യൻ. ഈ നാടിനെ സംബന്ധിച്ച് തന്നെ കനത്ത ഒരു നഷ്ടമാണ് ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു പരിശുദ്ധിയുള്ള ഒരു മനുഷ്യനെ വളരെ കുറച്ചേ രാഷ്ട്രീയത്തിലുള്ളൂ. നല്ല മനസ്സും നല്ല സ്വഭാവവും വളരെ നിർമ്മലമായ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. സംസ്കാര ചടങ്ങുകൾ 3 മണിക്ക് എടക്കര പാലുണ്ട പൊതുശ്മശാനത്തിൽ നടക്കും. ജനം, മലപ്പുറം.